നമസ്കാരം. ലോകസഭ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഒറ്റക്കാലുള്ള കസേരമ കയറ്റിയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയാണ്. പക്ഷേ ആ മുഖത്തെ പ്രസാദമൊക്കെ പോയി, അത് നിങ്ങൾ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, അടുത്ത വർഷം RSS-ന്റെ 100-ാമത് സ്ഥാപിച്ചതിൻ്റെ 100-ാമത്തെ വാർഷികമാണ്. ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു. അപ്പം അത് ചൂറ്റിപ്പോയി. ഏറ്റവും രസം, ഹിന്ദുത്വവാദം അത് ഉച്ചരിക്കുന്നത് പോലുമില്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഈ സമയം വരെ അമിത്ഷയാകട്ടെ, അതല്ലെങ്കിൽ നരേന്ദ്രമോദി ആകട്ടെ, ഇവരാരും ഉച്ചരിച്ചിട്ട് പോലുമില്ല. ഹിന്ദുത്വവാദം എന്ന് കേൾക്കുന്നതേ അവർക്ക് ഭയമാണ്. വാസ്തവത്തിൽ ഇനി അത് നടപ്പാവില്ല. ഇനി ഹിന്ദുത്വവാദം പറഞ്ഞത് നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടാൾക്കാരുണ്ട്, അവരവിടുന്ന് കുത്തും, ഇവർ ഇവിടുന്ന് കുത്തും, ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറും. ഇപ്പോ സംഘപരിവാറിന്റെ ആകെ മൊത്തം ടോട്ടലായിട്ടുള്ള പ്രശ്നം ഇതാണ്. ഇതാണ് കാലത്തും ഒരു വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കുട ഉടച്ചു പറയില്ല അവസ്ഥയാണിപ്പുള്ളത്. കുട ഉടഞ്ഞു പോയി. അടുത്ത വർഷം ഈ സമയത്ത് ഇവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് ആരായിരിക്കും, അധികാരത്തിലിരിക്കുന്നത് ആരായിരിക്കും എന്ന കാര്യത്തിൽ പോലും ഒരു തീർപ്പില്ലാത്ത അവസ്ഥയാണ്. ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പക്ഷെ ഒരു കാര്യം പലരും ചർച്ച ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ മോന്തായത്തിന്റെ ഷേപ്പ് ഒന്ന് മാറി, അതിന്റെ അപ്രസാദം ഒന്ന് പോയി. ഹിന്ദുത്വവാദം എന്ന വാക്ക് തന്നെ ഉച്ചരിക്കാതായി. മുമ്പ് നടക്കുന്ന സമയത്ത് ഇല്ലാത്ത നെഞ്ചു വിരിവ് കാണിച്ച് ഈ കക്ഷത്ത് രണ്ട് ചെറുനാരങ്ങ വെച്ച് നടക്കണ പോലെ ഇങ്ങനെയാണ് നടന്നിരുന്നത്. അപ്പൊ അത് ചുങ്ങിപ്പോയി. ചാത്തന്മാരുടെ മുഖത്തെ പ്രസാദം മങ്ങിത്തുടങ്ങി എന്ന് ഒരു സിനിമയിൽ നരേന്ദ്രപ്രസാദ് പറയേണ്ടതായിരിക്കും ഓർമ്മ വന്നത്. കാരണം ഒറ്റക്കാൽ കസേരമയിലിരിക്കുമ്പോൾ അങ്ങനെയാ, ഈ കമ്പ്യൂമേക്കട നടക്കുന്ന പോലെയാ. സർക്കസുകാർ കമ്പ്യൂമേക്കട നടക്കാണ്ടല്ലേ, അങ്ങോട്ട് തിരിഞ്ഞാൽ വീഴും, ഇങ്ങോട്ട് തിരിഞ്ഞാൽ വീഴും. ആ ഒരു അവസ്ഥയാണ് പോക്ക്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എങ്ങനെ വേണ്ടി ചുറ്റിക്കളിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. കൊട്ടക്കണക്കിന് വോട്ടും കൊട്ടക്കണക്കിന് സീറ്റും. എന്തും ചെയ്യാം, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. ഏറ്റവും വലിയ രസം, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി 365 ദിവസം പോലും ബാക്കിയില്ല. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും പ്രഖ്യാപിക്കണം. അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. 100-ാം വർഷം തേക്കുന്നതാണത്. ഭരിക്കുന്ന കക്ഷിയുടെ മൂലാധാരം അതാണ് RSS. ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടെൻ്റൊക്കെയും കെട്ടി ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കും വന്ന് ഒരു യാഗമൊക്കെ നടത്തി അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് അതിവിപുലമായ രീതിയിൽ ഇന്ത്യ ഒട്ടാകെ കുലുങ്ങുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ഈ അമ്പലമണിക്ക് അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ RSS എന്ന സംഘടന ലോകരുടെ മുമ്പിൽ, ഇന്ത്യക്കാരുടെ മുമ്പിലല്ല, അതൊരു ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനുള്ള ഒരുക്കം അത് ആരംഭിച്ചിട്ട് കാലം കുറയായി. നരേന്ദ്രമോദി ആദ്യം അധികാരത്തിൽ കയറിയപ്പോൾ തുടങ്ങിയതാണ് ഹിന്ദുരാഷ്ട്രം. ഇപ്പം എന്തേ, ഇപ്പം ആരും ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഈ അടുത്ത കാലത്ത് എവിടെയും കേട്ടില്ലല്ലോ ഹിന്ദുരാഷ്ട്രം എന്നുള്ളത്. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ പൈതൃകം എന്നൊക്കെ ഇപ്പം ആരും പറയുന്നില്ലല്ലോ. കാരണം എന്താണ്, അങ്ങനെ നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ കുത്തുകുത്തും, ഏയ് നിതീഷ് കുമാർ. നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ കുത്തും, ഏയ്. ഇതാണ് അവസ്ഥ. മിണ്ടാൻ പറ്റില്ല, ബോധമൊക്കെ ഉണ്ട്, മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒരുപാട് പണം ചെലവഴിച്ചിട്ട് ഒരു അമ്പലം പണിയാൻ വേണ്ടുന്ന ഇപ്പം
ശ്രീരാമന്റെ ക്ഷേത്രം, അയോധ്യയിലെ ക്ഷേത്രം, ഏതൊരു വലിയൊരു മുതലാളി പണിയാണെങ്കിൽ ആ ക്ഷേത്രപ്പണി മാത്രമേ വേണ്ടൂ. പക്ഷെ അവിടെ നടന്നത് അതല്ല. അതിനപ്പുറമുള്ള ഒരുക്കങ്ങൾ അതൊരു മഹാസംഭവമാക്കി മാറ്റി. ഇടക്കാലത്ത് ഇവിടെയും മറ്റ് പലയിടത്തും പറഞ്ഞു, ബദ്രഹമിലെ പോലെ, ജെറുസലേമിലെ പോലെ ക്രിസ്ത്യാനികളുടെ ഒരു ഒരു തീർത്ഥാടന കേന്ദ്രമാണത്, യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലം. അവിടെ നിന്ന് പോകാൻ ഏത് ക്രിസ്ത്യാനികളും കൊതിക്കും. വത്തിക്കാനിൽ പോകാനല്ല, യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലത്ത് പോകാൻ. അതുപോലെ തന്നെയാണ് മെക്ക, മെക്ക മദീന. മക്കയിൽ പ്രധാനമായിട്ട് അവിടെയാണല്ലോ അന്ത്യപ്രവാചകനായിട്ടുള്ള നബി തിരുമേനി അവിടെയാണല്ലോ ജനിച്ചതും എല്ലാം അവിടെയാണല്ലോ. അവരുടെ ആധ്യാത്മിക കേന്ദ്രമാണ്, അള്ളാഹുവിന്റെ പ്രധാന ഭവനമാണത്. അവരുടെ ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും, അവരുടെ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും മക്കയെക്കുറിച്ച് സ്മരിക്കും. ഇതുപോലെ ഹിന്ദുക്കളുടെ ഒരു മഹാ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക, ഇത് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല, ഇവന്മാർ പറഞ്ഞ് പരത്തിയതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിലേറെയുള്ള പബ്ലിക്കിറ്റി, പബ്ലിക്കിറ്റി എന്നാ എന്തേലും ആവട്ടെ, എന്നാ പബ്ലിസിറ്റി, ഓക്കെ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തുകൊണ്ടാണ് പരിപാടികൾ ഒപ്പിച്ചു വെച്ചത്. ആ ക്ഷേത്രം പണിത സമയത്ത് അന്ന് നമ്മളോടൊക്കെയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്ഷേത്രം ഇതേപോലെ പെയിന്റും അടിക്കേണ്ട ഒന്നും അടിക്കേണ്ട, 1000 വർഷം മുമ്പ് പറഞ്ഞല്ലേ 400 സീറ്റ് എന്ന് പറഞ്ഞു, അത് ചുറ്റിപ്പോയി. ഇതുപോലെ 1000 വർഷം നിലനിൽക്കുന്ന എഞ്ചിനീയറിംഗ് അവിടെ ഉണ്ടായതാണ് പറയുന്നത്. 600 വർഷമോ മറ്റോ പഴക്കമുള്ളതാണ് ബാബറി മസ്ജിദ്. അവിടെ ഒരു ചോർച്ചയുടെ കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. താജ്മഹലുണ്ട്, അവിടെ ഒരു ചോർച്ചയുടെ കാര്യം കേട്ടിട്ടില്ല. ചെങ്കോട്ടയുണ്ട്, അവിടെ ഒരു ചോർച്ചയുടെ കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. ഇത് പണിതിട്ട് എത്ര കാലമായി? 1, 2, 3, 4, 5, 6 ദിവസം, 7 ദിവസം, 8 ദിവസം, 9 ദിവസം, 30 ദിവസം ബെല്ലിൽ എണ്ണാവുന്ന ദിവസങ്ങളാ, 150 ദിവസം ആയിട്ടില്ല. അപ്പളെ അതിന്റെ രാമനല്ല, എന്താ കുട്ടിരാമനോ പള്ളിക്കൽ രാമനോ പള്ളിപ്പറമ്പിൽ രാമനോ, അയാളെ സർവ്വദ്വാരത്തിൽ കൂടി മള്ള ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ടുള്ള കളികൾ, വോട്ടുണ്ടാക്കാനുള്ള കളികളും പൈസ ഉണ്ടാക്കാനുള്ള കളികളും നടത്തി, അത്രേ സംഭവിച്ചുള്ളൂ. ഒരുപാട് പണം ചെലവഴിച്ചുകൊണ്ടാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണികഴിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ളതിന്റെ ഒരുക്കങ്ങളായിരുന്നു അത്. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പറഞ്ഞു, ഇത് ഇന്ത്യയാണ്, ഇന്ത്യയില് ബഹുസ്വരതയാണുള്ളത്, ബഹുള വിശേഷങ്ങളാണുള്ളത്, ബഹുളങ്ങളായിട്ടുള്ള ഭാഷകളാണുള്ളത്, ഡൈവേഴ്സിറ്റി വൈവിധ്യം അത് ഇന്ത്യയുടെ മുഖമുദ്രയാണ്. അതിനൊരു ഹിന്ദുരാഷ്ട്രം, ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രം, ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിന്റെ രീതി എന്താണെന്നറിയാമോ? ശമോ ദമസ്തവ ശൗചം ക്ഷാന്തിരാർജവമേവജ ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ബ്രഹ്മ ബ്രാഹ്മണന്റെ അവസ്ഥ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം വരുന്നത് എന്താറിയോ? പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവജം. ഇവരിലേക്ക് ആസനം കഴുകി കൊടുക്കലാണ് ശൂദ്രന്റെ പരിപാടി. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. പിന്നെ വൈശ്യന്റെ കാര്യം, കൃഷി ഗൗരക്ഷ്യ വാണിജ്യം അയാൾക്ക്. പിന്നെ ഈ 3 കൂട്ടം ആൾക്കാർക്ക് കഴുകി കൊടുക്കലാണ് ശൂദ്രന്റെ പരിപാടി. അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. അതാണ് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന അതിഭൂരിഭാഗം വരുന്ന ആളുകൾ എന്താവും? പിന്നെ കഴുകൽ പ്രസ്ഥാനമായിട്ട് നടക്കേണ്ടി വരും. ഈ 3 കൂട്ടം ആളുകൾക്ക് കഴുകി കൊടുക്കുന്ന പരിപാടിയാണ് നടക്കേണ്ടി വരും. മോശം വർത്താനല്ല പറയുന്നത്, സത്യമാണ്. ഇതല്ലേ ഹിന്ദുത്വം? അതാണല്ലോ ഗീതയ്ക്ക് വിഭാവനം ചെയ്യുന്നത്. അത് തന്നെയല്ലേ ഋഗ്വേദം വിഭാവനം ചെയ്യുന്നത്? പുരുഷ സൂക്തത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? തല മുതൽ കാല് വരെയുള്ള അംഗപ്രത്യംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശിരസ് ബ്രാഹ്മണനാണ്, പാദങ്ങളാണ് ശൂദ്രൻ, എല്ലാത്തിനും താങ്ങി നിർത്തണം, അത് അയാളുടെ ജോലിയാണ്. ബ്രാഹ്മണോ ഓസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത
ഊരോ തദസ്യ ദ്വേഷ്യഹ പദ്ഭ്യാം ശൂദ്രോ അജായത്. എന്റെ അർത്ഥമല്ലേ, നിങ്ങൾ പോയി അന്വേഷിക്കുക. അപ്പോ പുരുഷ സൂക്തത്തിലുള്ളതാ. അപ്പൊ അവിടേക്ക് എല്ലാവിടത്തും കാണിച്ചു വെച്ചിട്ടുള്ള ആ അതാണല്ലോ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന 95% ആൾക്കാര് അവര് ആ ചൂരും വടിയും കോരക്കി എടുത്ത് നടക്കേണ്ടവരും ചീഞ്ഞ തുണിയും അടിച്ചു വാരാനും തുടയ്ക്കാനും തേച്ചു കൊടുക്കാനും കഴുകി കൊടുക്കാനുമായിട്ട്. ഇവിടെ 100 ഹിന്ദു ഉണ്ടെങ്കിൽ 99 ഹിന്ദുവിന്റെയും പണി അതാകും. കാലങ്ങളെ കൊണ്ട് എല്ലാവരും മനസ്സിലാക്കി. മനസ്സിലാക്കാത്തൊരു സ്ഥലം മാത്രമല്ല ഇവിടെ കേരളം. അവരിവിടെ വഴിയിൽ കാണുന്ന സമയത്ത് അയാൾ അറിയിക്കുക എന്ന് പറഞ്ഞ ആൾക്കാരെപ്പോ കാപ്പിക്കൊടിയും പിടിച്ചോണ്ട് നടക്കണത്. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ വേണ്ട. ശ്രീനാരായണ ഗുരുദേവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേദാന്തത്തെ കുറിച്ച്. പറയേണ്ട ആവശ്യമില്ല, അത് തന്നെയല്ലേ എഴുതി വെച്ചിട്ടുള്ളത്. എല്ലാ ഗ്രന്ഥങ്ങളിലും ആത്മോപദേശകം വളരെ വിശാലമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. നീ എല്ലോ സൃഷ്ടിയും സൃഷ്ടിജ്ഞാനവും എന്നുള്ള വരികള് ദൈവദശകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് അഭിന്ന നിമിത്ത ഉപാദാന കാരണം സർവം ബ്രഹ്മമയം. അത് സനാതനധർമ്മത്തിന്റെ കാതലഘടകമാണ്. ആ മഹാമഹാനുഭാവൻ ഒറ്റ വരിയിൽ എഴുതി വച്ചത്. നീ എല്ലോ സൃഷ്ടിക്കൽ സാമഗ്രിയായതും നീ എല്ലോ സ്രഷ്ടാവായതും. അപ്പോ അങ്ങനെയുള്ള ഹിന്ദു രാഷ്ട്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഭാവം ഒരു കുഴപ്പമില്ലാത്തതാ. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭാവം ഇവിടെ നടമാടിയിട്ടില്ല. ഒരു വലിയ കൂട്ടം ആളുകളെ കന്നാലി ക്ലാസുകളാക്കി മാറ്റിയിട്ട്, അതാണ് ഇവിടെ നടമാടിയിട്ടുള്ള കാര്യം. വഴി മാറാൻ ഏത് ഗീതയിലാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ശങ്കരാചാര്യരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അതിന്റെ വികലമായിട്ടുള്ള നടത്തിപ്പ് വീണ്ടും വരും, ഉറപ്പാണ്. ഹിന്ദുത്വവാദം വന്നു കഴിഞ്ഞാൽ ഏതായാലും അതിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ഇവിടുത്തെ അതിഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞു. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. അപ്പൊ എന്തായി? അവിടെ ഒഴിക്കുക നാളികേരവും വെള്ളം വെറുതെ വെളിച്ചെണ്ണയും വെറുതെ പോയി രാമക്ഷേത്രത്തിൽ. ഇപ്പൊ രാമക്ഷേത്രം കാണാൻ വേണ്ടി ആരും പോടുമില്ല. അവിടെയുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തു. തീവണ്ടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ജപ്പാനിൽ നിന്ന് തീവണ്ടി കടൽ മാർഗ്ഗമൊക്കെ വരുന്നൊക്കെയാണ് പറഞ്ഞത്. ഓസ്ട്രേലിയയിൽ നിന്ന് നേരിട്ട് ലോകത്തിന്റെ സകല ഭാഗത്തുനിന്നും, കാരണം ഇങ്ങനെ ആൾക്കാർ തിക്കി തിരങ്ങി നിൽക്കുകയല്ലേ കാണാൻ വേണ്ടിയിട്ട്, രാമക്ഷേത്രം കാണാൻ വേണ്ടി. അതുപോലത്തെ പബ്ലിക്കിറ്റിയാണ് കൊടുത്തതേ, അതുപോലത്തെ പബ്ലിക്കിറ്റിയാ അവിടെ കൊടുത്തത്. ഏതായാലും ആ പബ്ലിക്കിറ്റി ജനങ്ങൾ ഏറ്റുവാങ്ങിയില്ല. ലോകസഭാ തെരഞ്ഞെടുപ്പ് അതിൽ വിജയിക്കണം. 2025 മണ്ണിൽ 1925 തുടങ്ങിയ RSS 100th വാർഷികം, അതിപ്പോ 100th പിറന്നാൾ അതിന്റെ ചരമിതനായിട്ടാണ് വരാൻ പോണത്. അത് ആഘോഷിക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. പാട്ട് പാടട്ടെ? എല്ലാത്തിനും കുറെ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളാർക്ക്. എന്തെന്ത് മോഹങ്ങളായി എത്രക്കിനാവുക. എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിപ്പോ നരേന്ദ്രമോണി മാത്രമല്ല, ഇവിടെ ചോട്ടാമൂട്ട, ഇവിടുത്തെ ഈ കുറുവടി കോവാലന്മാര്, സിന്ദൂരപ്പൊട്ടികള്, ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അതാണ് ഈ തെറിവിളി. എന്നേക്കും തെറിവിളിക്കാനുള്ള കാരണം അതാണ്. എല്ലാ മോഹങ്ങളും മോഹഭംഗങ്ങളായി മാറി. ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച പ്രതികരണം, അതിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല. അത് പ്രഖ്യാപിച്ചു, അത് സൂചിപ്പിച്ചു. ഇന്ത്യയിലുള്ളത് 84-85% മറ്റോ ശതമാനം ഹിന്ദുക്കളാണെങ്കിലും ഒരു ഹിന്ദുത്വ രാഷ്ട്രവാദം, ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രക്രിയ, അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നുള്ളതിന്റെ സൂചന കൃത്യമായിട്ട് നൽകി ഭാരതത്തിന്റെ യഥാർത്ഥ ഹിന്ദുക്കൾ. മതനിരപേക്ഷ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയവും എല്ലാ കാലഘട്ടത്തിലും, ഈ 10 കൊല്ലം കഴിഞ്ഞ 10 കൊല്ലമല്ലാതെ ഉള്ള കാലഘട്ടത്തിൽ, ഇന്ദിരാഗാന്ധി ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധി അത്ര അമ്പലം പണിതിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ ലാൽ ബഹദൂർ ശാസ്ത്രി, അലി ചരൺ സിംഗ്, ഗുജറാൾ കുറച്ചു കാലം ഇരുന്നുണ്ട്, ഗുജറാൾ, അതല്ലെങ്കിൽ മൊറാർജി ദേശായി, നെഹ്റുജി മുതലൊക്കെ
രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് ഇവരാരും അമ്പലം 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 എന്നും പറഞ്ഞ് നടന്നിട്ടുണ്ടോ? ഇളിപ്പിൻ പരിപാടിയിട്ട് അവരാരെങ്കിലും നടന്നിട്ടുണ്ടോ? ഇവിടെ ഹിന്ദുവിൻ്റെയൊക്കെ ഒഴിഞ്ഞു പോയി കിടക്കുകയാണ്, ഞങ്ങൾ പിടിച്ചു വലിച്ച് മേലോട്ട് കയറ്റാൻ പോകുന്നു നടന്നിരുന്നു അവരേക്കും. അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞ പരിപാടിയായിട്ട് നടന്നു മതനിരപേക്ഷ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ അതിനെ മതരാഷ്ട്രമാക്കാൻ നടന്നു. ഇവിടെയുള്ള 84% ആൾക്കാരുടെ വോട്ടും കിട്ടും. ബാക്കിയുള്ളൊരു സ്ഥിതിയോ? കോൺഗ്രസ് എത്ര വോട്ടാ പറഞ്ഞേ? 14 സീറ്റോ 24 സീറ്റോ മറ്റോ പറഞ്ഞത്. ഇന്നത്തെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ? പാർലമെന്റിലേക്ക് ഇങ്ങനെ ആൾക്കാർ കയറി കയറി വരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കും, ആ വാതിലുമെനിക്ക് നോക്കും, വാതിലിന്റെ അവിടേക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ എല്ലാവരും കയറി കയറി വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും കയറി കയറി വരുന്ന പെട്ടെന്ന് ഒരു ആരവം കേൾക്കാം. ആരതറിയോ? രാഹുൽ ഗാന്ധി. സൂര്യനുദിച്ച പോലെ പപ്പുമോൻ തന്നെയാണ്. ഇനി വിളിക്കും പപ്പുമോൻ, നിങ്ങൾ ഞങ്ങൾ പപ്പുമോൻ എന്ന് വിളിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് പപ്പുമോൻ എന്ന് വിളിക്കാൻ. ഇവിടെ വയനാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും മോനേതാ വിളിക്കുക, എല്ലാവരും മോനേന്ന് വിളിക്കുക. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു സിദ്ദിഖിനോടോ മറ്റേ ചോദിച്ചു, എന്താ ഈ മോൻ? സിദ്ദിഖ് പറഞ്ഞു, അരേ ബായ്, അരേ ചോക്രാന്നാ വിളിക്കുന്നത്, എന്റെ കുട്ടി, എന്റെ മോനെ, എന്റെ പൈതലേ എന്നാ വിളിക്കുന്നത് അവിടെ അമ്മമാര്. അതെയോ, അത് ശരി. ഇനിയിപ്പോ അടുത്ത ആള് വരുന്നുണ്ട്, അവരിപ്പോ ഈ സിദ്ദിഖിനോട് ചോദിക്കും, ഏ സിദ്ദിഖോ ലോ ക്യാ ബോൾത്തേ, മോളെ 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 മോളെ, പൈതലേ എന്നാ വിളിക്കുന്നത്, ഞങ്ങളെ മകളെ എന്നാ വിളിക്കുന്നത്, മേരാ ബേട്ടി എന്നാ വിളിക്കുന്നത്. സന്തോഷവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പപ്പുമോൻ തന്നെയാ, പക്ഷെ നിങ്ങൾക്ക് വിളിക്കാൻ ധൈര്യമുണ്ടോ ഇപ്പോ? എന്നിപ്പോ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ നോക്കൂ, മസിലിന്റെ പെരുപ്പല്ല കാണിക്കേണ്ടത്. അതല്ല ഇന്ത്യ, അതല്ല ഗാന്ധിയുടെ ഇന്ത്യ, അതല്ല നെഹ്റുജിയുടെ ഇന്ത്യ. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ആരും അംഗീകരിക്കില്ല. ഇവിടെ അലക്സാണ്ടർ ചക്രവർത്തി വരുന്ന സമയത്ത് ഞാൻ എന്തോ കൊണ്ടുവരേണ്ടതെന്നാണ് അരിസ്റ്റോട്ടലിനോട് ചോദിച്ചത്, ഗുരുവിനോട് ചോദിച്ചത്. ഞാൻ രാജ്യം കൊണ്ടുവരണോ, രക്തം കൊണ്ടുവരണോ, മയൂര സിംഹാസനം എന്തോ അറിയില്ല, സിംഹാസനം കൊണ്ടുവരണോ, ഇതൊക്കെ പറഞ്ഞാൽ ബാധ്യമായി എനിക്കൊന്നും കൊണ്ടുവരില്ല. നീ അവിടെ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അതാരാ? ഈ ലോകത്തിൽ 3 കൂട്ടം ആൾക്കാരാണുള്ളത്. ഒന്നില്ലാത്തവര്, പിന്നെ ഉള്ളവര്, ഉണ്ടായിട്ട് വേണ്ടാത്തൊരു കൂട്ടം ആൾക്കാരവിടെയുണ്ട്, സന്യാസിമാര്. അവരെന്ത് വിചാരിച്ചാലും കിട്ടും, അവർക്കൊന്നും വേണ്ട, വൃക്ഷത്തിന്റെ തണലിൽ കിടന്നുറങ്ങാൻ അവർക്ക് അതിലും മടിയില്ല. അവരൊന്ന് നീ കണ്ടാ മതി എന്നാ പറഞ്ഞത്. അതിന്റെ കഥകൾ വേറെ. പിന്നെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടിസ്ഥാനം എപ്പോഴും അടിസ്ഥാന ജീവിതത്തിലാണ്, ആ സിംപ്ലിസിറ്റിയിലാണ് ആ ജീവിതം. അത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു, മനഃപൂർവ്വം കാണിച്ചു തന്നല്ല, അദ്ദേഹത്തിന് അതേ കഴിയൂ. 3 പീസ് സൂട്ട് ഇട്ടിട്ട് വേഷം കെട്ടി ഷർട്ടുമ്പോൾ മുഴുവൻ മോഡി 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 എന്ന് പറഞ്ഞ് എഴുതി വെച്ച് നമ്മൾ കണ്ടതാണല്ലോ. ഇതൊന്നുമില്ലാതെ ഒരു ബനിയനിട്ടിപ്പോ പാർലമെന്റ് വന്ന് പാരക്കെ കാർക്കെ അമ്മയും പറഞ്ഞിട്ടുണ്ടോ, സോണിയ മതി എൻ്റെ മോനെ, നീ ആ ബനിയനെ തൊട്ട് അങ്ങോട്ട് പോകരുത്, ഒരു കുർത്തേക്ക് പുതിയത് വാങ്ങിക്ക്, ഏതായാലും പുതിയ കുർത്തേക്കിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവിടെ വന്ന സമയത്ത് തിളങ്ങി വിളങ്ങി എൻ്റെ മനസ്സ് സത്യം, ഞാൻ കണ്ണടച്ച് ഞാൻ കാണുകയായിരുന്നു, കണ്ണടച്ച് കാണുകയായിരുന്നു. ആരെ? രാജീവ് ഗാന്ധിയെ കണ്ണടച്ച് കാണുകയായിരുന്നു. രാജീവ് ഗാന്ധിയെ എന്തായാലും മുമ്പ് പറഞ്ഞ പോലെ എന്തെല്ലാം എന്തെല്ലാം മറ്റാരാ നമ്മളുടെ പവനായി വന്നപ്പോൾ പറഞ്ഞില്ലേ, വെട്ടുകത്തി അത് ഇത് കത്തി മുള്ള തോക്ക് AK-47 കുന്നം കുടച്ചക്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവസാനം പവനായി എങ്കിൽ ജവമായി എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയായിരുന്നു. അവസാനം പാർലമെന്റ്, പുതിയ പാർലമെന്റ് കൂടുമ്പോൾ ആ പാർലമെന്റിൽ ആരൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ആദ്യം പറയാ, രാഹുൽ ഗാന്ധി ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്, പിന്നെ പ്രധാനമന്ത്രി കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. ഏതായാലും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായിട്ട് മാറ്റാനുള്ള ആശയം അത് ശരിയല്ലെന്ന് ഈ രാഷ്ട്രത്തിലെല്ലാവരും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പക്ഷേ അത് ബോധ്യത്തിലെടുക്കാൻ ഇപ്പോഴും RSS തയ്യാറായിട്ടില്ല. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് ഈ അറ്റം വരെ കൊണ്ട് എത്തിച്ചു, സംഘശാഖകളിലൂടെ ഹിന്ദുത്വവാദം പടർത്തി പന്തലിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ കയറ്റി, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കൊണ്ട് കൊടടച്ചു. അവസാനം വന്ന് ഇനിയിപ്പോൾ 10-365 ദിവസമേ ഉള്ളൂ. ആ സമയമാകുമ്പോൾ മിക്കവാറും അധികാരം പോയ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവാതിരിക്കുക എന്നല്ല, അധികാരം പോയി എന്ന് പറയാമല്ലോ, അധികാരം പോയി എന്ന് പറയാം.
അധ്യയനം പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയാം. പക്ഷെ അധികാരത്തിലിരിക്കുമ്പോഴാണ് കഷ്ടം. അധികാരത്തിലിരിക്കുമ്പോൾ ഇത് ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം, അസാമാന്യ പ്രതിപക്ഷം അപ്പോൾ ഉള്ളത്, സാധാരണ പ്രതിപക്ഷം ഐന്നൊരാളെ പിടിച്ചു മാറ്റാനും പറ്റില്ല, പ്രതിപക്ഷം ശക്തിയുള്ള പ്രതിപക്ഷ. അത് കഴിഞ്ഞ അപ്പുറത്ത് നിതീഷ് കുമാറിന് ഒരിക്കൽ പോലും ഹിന്ദുത്വവാദം അംഗീകരിക്കില്ല അദ്ദേഹം. അപ്പുറത്ത് പറ്റേ ഇങ്ങനെ ചന്ദ്രബാബു നായിഡു, അദ്ദേഹം അവിടെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ടൊരു ഹിന്ദുത്വവാദം അദ്ദേഹം അംഗീകരിക്കില്ല. അതിന്റെ ഹിന്ദുത്വവാദം എന്തായി? ചൂറ്റിപ്പോയി നടത്തും. അവിടെ തൃശ്ശൂർ പോലത്തെ ഗർഭാലസി ഗുണ്ടൊക്കെ കൊണ്ടുവരും. അവരുടെ 50 ഗുണ്ട് പൊട്ടും, ഒരു ഗുണ്ട് എന്തുണ്ടാവും അറിയാമോ? അതിന്റെ ദ്വാരത്തിൽ വലുതായിട്ട് എടുപ്പും, കുറെ പൈസ നഷ്ടാവും അങ്ങനെ. അപ്പൊ അതുപോലെ ഈ ഹിന്ദുത്വവാദ ഗുണ്ട് ശരിയല്ലേ, ഇങ്ങനെയല്ലേ പൊട്ടുക? ശരിക്കും മേലോട്ട് ഉയർന്ന ശേഷം ഗർഭാലസി ഗുണ്ടൊക്കെയും ഒരു 20 അടിയിൽ മേലെ ഉയരില്ല കേട്ടോ, അത്രയും കനമാണ്. പക്ഷെ അത് കുഴിയിൽ തന്നെ വെച്ച് എന്തുണ്ടോ, അതാ ഇതിപ്പോ കുഴിയിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു, പുറത്തേക്ക് വരില്ല. അടുത്ത വർഷം RSS നൂറാം വാർഷികം ആഘോഷിക്കുക. ആയിക്കോട്ടെ, RSS ആഘോഷിച്ചോട്ടെ, അതിപ്പോ എന്താ കുഴപ്പം? ഞാൻ എന്റെ 70 പിറന്നാൾ ആഘോഷിക്കാൻ പോകും അടുത്ത വർഷം. അപ്പോൾ ആർക്കും നിങ്ങൾക്ക് ഒരു വിഷമമുണ്ടോ? പായസം വേണമെന്നാ? പായസം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ കാണിക്കാം. അതിപ്പോൾ എനിക്ക് വല്ല നിങ്ങൾക്ക് ഓരോരുത്തർ കൊണ്ടുതരാൻ പറ്റുമോ? പായസം ഉണ്ടാക്കിയിട്ട് പ്ലേറ്റ് ഞാൻ പൊക്കി കാണിച്ചാം കേട്ടോ, ഭാവനയിൽ എന്ന് നോക്കി കുടിച്ചോളൂ. അപ്പോ RSS നൂറാം വാർഷികം ഓക്കെ, ഡബിൾ ഓക്കെ. പക്ഷെ അതിന്റെ പുറകില് ഹിന്ദുത്വവാദം എന്നും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാമെന്നും ഉള്ളൊരു മോഹമുണ്ടെങ്കിൽ ആ മോഹമൊക്കെ ചുരുട്ടിക്കൂട്ടി ഒരു ചാക്കിനകത്താക്കിയിട്ട് ഒരു 15 അടി ആഴത്തിലുള്ള ഒരു കക്കൂസക്കുഴി കുഴിച്ച് അതിൽ കുഴിച്ചു മൂടിക്കോ, എന്നിട്ട് അതിന്റെ മുകളിൽ പോയിട്ട് പരിപാടി ഒപ്പിച്ചോ. കഴിഞ്ഞാൽ അത് നടപ്പാവില്ല. അത് കഴിഞ്ഞു, ഹിന്ദുത്വവാദം ചൂറ്റി, ഹിന്ദു രാഷ്ട്രവാദം ചൂറ്റി. ഇപ്പൊ പേര് പോലും കേൾക്കുന്ന ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ദഹിക്കുന്ന കാര്യമല്ല. അവരെങ്ങാനും അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാവുക? മുമ്പ് കാണിച്ച പോലെ വലതുവശത്ത് നിന്ന് ഒരു കുത്തു കൂട്ടും. എന്താ കാരണം? ഹിന്ദുത്വവാദം എന്ന് പറഞ്ഞു, ഹിന്ദു രാഷ്ട്രം എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മിണ്ടാതെ ഉരിയാടാതെ കണ്ടത്തെ പോലെയല്ലെന്ന് ഓർത്തോ. ഒരൊറ്റടിക്ക് കന്ന അവരുടെ കാലമ്പിനെ നിൽക്കുന്ന ആ കാലങ്ങൾ വലിച്ചാൽ കഴിഞ്ഞില്ലേ? ഒറ്റക്കാർക്ക് സൈഡിൽ ഇരിപ്പെടുപ്പോ. അതിനേക്കാൾ ഭേദം ആ മറ്റേ എന്തായാലും പറയാ, മറ്റേ ഏതാ ഗുഹ, ഉത്തരകാശിയിലെ മറ്റുള്ള ഗുഹയിൽ പോയിരുന്നാ പോരായിരുന്നോ? അതിനേക്കാൾ കഠിന തപോലെ വാസ്തുവല്ലേ പഞ്ചാഗ്നി നടുവില്? നിതീഷ് കുമാറിന്റെയും, നിതീഷ് കുമാർ നോക്കി പറഞ്ഞ ഒരു എത്തിക്സും ഇല്ലാത്ത ആളാണ്. ഇപ്പുറത്ത് ചന്ദ്രബാബു നായിഡു അയാൾ അയാളെ കാര്യം നോക്കുന്ന ആളാണ്. പഞ്ചാഗ്നി മധ്യത്തിൽ ഒറ്റക്കാലുമ്പ് നിൽക്കുന്ന പോലെ ഒറ്റക്കാൽക്ക് ആ സൈഡിൽ ഇരിക്കുകയല്ലേ? എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ. കാലങ്ങളായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് കാര്യങ്ങൾ? ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനത്തിന് വേണ്ടി. അതെന്തായി, എന്തായി എന്ന് പറഞ്ഞേ? ഹൈ, ഞാൻ പറഞ്ഞതന്നല്ലേ, നീ പറഞ്ഞു തരണോ?